അസ്സലാമു അലൈക്കും, സബാഹുൽ ഖൈർ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുകയാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങോട്ടൊക്കെ മഴയില്ലേ? നിങ്ങളെ വീട്ടിലേക്കൊക്കെ മഴ പെയ്യാറില്ലേ? അല്ലേ, നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. പ്രളയമൊന്നും വരില്ലായിരിക്കും അല്ലേ. ആ മഴയ്ക്ക് തീരെ എന്താ പറയുക, ഒരു ഒഴിവ് തന്നെ ഇല്ല. രാവിലെ, ഇന്നത്തെ രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നല്ല തണുപ്പുണ്ട്. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ കാണുന്നില്ലേ അല്ലേ. ആ മരങ്ങളിലൊക്കെ എന്തുണ്ടാവുമെന്ന് അറിയോ? ചെറിയ ചെറിയ കൂടുകളുണ്ടാവും. ഈ പക്ഷികളുടെയൊക്കെ ചെറിയ കൂടുകളുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ കൂടുകളുണ്ടാവും. അവരൊക്കെ ഈ മഴയത്ത് ഞാൻ നിങ്ങൾക്കൊരു കാക്കയെ കാണിച്ചു തരാം, ഒരു ഉറാബിനെ കാണിച്ചു തരാം. ഉറാബ്, ആ ഉറാബ് മഴ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ എത്ര എത്ര കിളികളുണ്ടാവും അല്ലേ, എത്ര എത്ര. അവരൊക്കെ ഇങ്ങനെ മഴ കൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ ചെയ്യുന്നത്. നമ്മളൊക്കെ വീടുകളിൽ നല്ല സുരക്ഷിതരായിട്ട് മഴയൊന്നും കൊള്ളാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അവരുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരൊക്കെ മഴ കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ആ കൂട്ടിൽ അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും, മുട്ടയുണ്ടാവും, വിരിയാനായ മുട്ടയൊക്കെ ഉണ്ടാവും അല്ലേ. അവർക്കൊക്കെ എത്ര വിഷമമാവുന്നുണ്ടാവും അല്ലേ. നമ്മൾ പോയി ഒരു കുട ചൂടി കൊടുത്താലോ അവർക്ക്, അല്ലെങ്കിൽ ഒരു പന്തൽ വലിച്ച് കെട്ടിയാലോ, ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയാലോ. എന്ത് തന്നെ ആയാലും വല്ലാത്തൊരു വിഷമമുണ്ടല്ലേ നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം അവരുടെ വീടൊക്കെ നശിച്ചു പോവല്ലേ, അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ. ഒരു വിഷമമുണ്ടല്ലേ നമുക്കത് കേൾക്കുമ്പോൾ. ഓക്കെ. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇന്ന് പുറത്തുനിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ആ ഒരു വഹദ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വഹദയാണ് ഇന്ന് മുതൽ നമുക്ക് എടുക്കാനുള്ളത്. വളരെ നല്ല രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വഹദയാണ് രണ്ടാമത്തെ വഹദയും. ആദ്യത്തെ വഹദ നമ്മൾ നന്നായിട്ട് പഠിച്ചല്ലോ, നിങ്ങളൊക്കെ പഠിച്ചല്ലോ, അതിലുള്ള ആൻസേഴ്സൊക്കെ കറക്റ്റ് ചെയ്തല്ലോ. അതിൻ്റെ റിവിഷൻ ക്ലാസ് ഞാൻ ഇട്ടിരുന്നു, കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ ക്ലാസ് കിട്ടും. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഉത്തരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒന്ന് കറക്റ്റ് ചെയ്യുക. ചിലത് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വഹദ തുടങ്ങുകയാണ്. അതിൻ്റെ മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ദിനം ആചരിച്ചല്ലോ. ഏതായിരുന്നു? ഹിരോഷിമ ദിനം അല്ലേ. ഹിരോഷിമ ദിനം, ഇനി നാഗസാക്കി ദിനം വരാനുണ്ട് അല്ലേ. ഹിരോഷിമ ദിനം പലർക്കും ഇപ്പോഴും അറിയുന്നില്ല. എന്താണ് ഹിരോഷിമ, എന്താണ് നാഗസാക്കി? അറബി മാത്രം പഠിച്ചാൽ പോലല്ലോ, കുറച്ച് പൊതുകാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണം. എന്താണ് ഹിരോഷിമ, എന്താണ് നാഗസാക്കി അറിയോ? പല ആളുകൾക്കൊക്കെ അറിയാം, എന്നാൽ അറിയാത്തവരെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഹിരോഷിമ, എന്താണ് നാഗസാക്കി? നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ രാജ്യം ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യ അല്ലേ, അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ, ആ ജപ്പാനിലുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ആ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക എന്തു ചെയ്തു എന്ന് പറയുമോ? അമേരിക്ക അണുബോംബ് ഇട്ടു. 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പേരുള്ള ഒരു അണുബോംബ് അമേരിക്ക ഇട്ടു. അണുബോംബ് എന്ന് പറഞ്ഞാലേ ഒരുപാട് ആളുകളെ കൊല്ലാൻ കഴിയുന്ന ഒരു ബോംബാണ്. 1.5 ലക്ഷത്തോളം ആളുകൾ അന്ന് അവിടെ മരിച്ചു വീണിട്ടുണ്ട്. അതുപോലെ 76,000 കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. മുഴുവൻ എന്താ പറയുക, ആ ഒരു നാടിനെ മുഴുവൻ അങ്ങോട്ട് ചുട്ടിച്ചാമ്പലാക്കി. ആ അതാണ് അണുബോംബ് എന്ന് പറയുന്നത്. വല്ലാത്തൊരു സംഗതിയാണ്. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പേരുള്ള മറ്റൊരു അണുബോംബും കൂടെ എന്ത് ചെയ്തു, അമേരിക്ക ഇട്ടു. അവിടെയും ഒരുപാട് ആളുകൾ മരിച്ചു വീണിട്ടുണ്ട്. അതാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ദിവസത്തിൽ നമ്മളൊരു കൊക്കിനെ ഉണ്ടാക്കും അല്ലേ. കൊക്കിനെ അറബിയിൽ പറയുന്നത് എന്താ, ലഖ് എന്നല്ലേ കൊക്കിന് പറയുന്നത് അല്ലേ. ഒരു കൊക്കിനെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്?
സഡാക്കോ എന്ന ലേഖകന്റെ പേര്, സഡാക്കോ സസക്കി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരാണ്. ജപ്പാനിലെ അന്നുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പേരാണ് സഡാക്കോ സസക്കി എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് അന്ന് ബോംബിട്ട സമയത്ത് ഈ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ കുട്ടി ആ ഹിരോഷിമ പട്ടണത്തിന്റെ തൊട്ടടുത്ത പട്ടണത്തിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ കുട്ടിക്ക് 2 വയസ്സായിരുന്നു. ഈ ഹിരോഷിമയിൽ ബോംബിടുന്ന സമയത്ത് ഈ കുട്ടിക്ക് 2 വയസ്സായിരുന്നു. അവൾ കുഴപ്പമൊന്നുമില്ല, അവൾ സ്കൂളൊക്കെ ചേർന്ന് നന്നായിട്ട് പഠിച്ചു. പന്ത്രണ്ടാം വയസ്സായപ്പോൾ ഈ കുട്ടിക്ക് പല അസുഖങ്ങൾ വരാൻ തുടങ്ങി. ആ അതെന്താണെന്നറിയോ, ഈ അണുബോംബിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഒരു പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് റേഡിയേഷൻ മൂലം. ആ നിങ്ങൾ കുറച്ചുകൂടി ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതൊക്കെ പഠിക്കും. റേഡിയേഷൻ മൂലം ഒരുപാട് അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, കുറച്ച് വർഷങ്ങൾ, ഈ കുട്ടിക്ക് 2 വയസ്സിലുള്ളപ്പോഴായിരുന്നു ബോംബിട്ടത്. 12 വയസ്സായപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, ആശുപത്രിയിലായി. അപ്പൊ ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ജപ്പാനിൽ അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു കൊക്ക് 1000 കൊക്കുകളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, കൂട്ടുകാരെല്ലാവരും കൂടെ 1000 പേപ്പറുകൾ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ കൈ എന്നൊക്കെ പറഞ്ഞാൽ നീര് വന്ന് വീർത്ത കൈകളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് കുട്ടി എന്ത് ചെയ്തു, സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. 644 കൊക്കുകൾ വരെ ഉണ്ടാക്കി. പക്ഷേ 644 കൊക്കുകൾ ഉണ്ടാക്കിയപ്പോഴേക്കും ഈ കുട്ടി എന്ത് ചെയ്തു, മരിച്ചു പോയിരുന്നു. അങ്ങനെ അവിടെ ഈ കുട്ടിക്കും അതുപോലെ തന്നെ അന്ന് ആ യുദ്ധത്തിലൊക്കെ മരിച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് കുട്ടികൾ, അവരുടെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ ഒരു സഡാക്കോയുടെ വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോവാ മാത്രമേ ഉള്ളൂ, ഈ കാര്യം നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏതായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ് വഹദത്തു സാനിയ അല്ലെ, രണ്ടാമത്തെ ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ അല്ലെ പോവാണ്. എന്താണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര് എന്നറിയോ നിങ്ങൾക്ക്, എന്താണെന്നറിയോ, അത്തക്കാഫുൽ എന്നാണ്. അത്തക്കാഫുൽ എന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. സാധ്യത അത്തക്കാഫുൽ എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. സഹാനുഭൂതി, അതായത് നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ഒരു സഹാനുഭൂതി, ഒരു കരുണയൊക്കെ തോന്നുന്നില്ലേ നമുക്ക് മറ്റുള്ളവരോട്? അല്ലെ, എല്ലാവരോടും വേണ്ടേ മറ്റുള്ളവരോടൊരു കരുണ വേണം നമുക്ക്. നമ്മളിപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ കിളികളെ നോക്കി നമുക്ക് വളരെ വിഷമായില്ലേ? അല്ലേ, നിങ്ങൾക്കൊക്കെ വിഷമായില്ലേ ആ കിളികളുടെ ആ അവസ്ഥയൊക്കെ? അല്ലേ, രാവിലെ ആ കിളികൾ എന്ത്, രാവിലെ എന്നല്ല, അവർക്ക് മഴ പെയ്യുമ്പോൾ ഒക്കെ അവരെന്ത് ചെയ്യാണ്, അവർ മഴ കൊള്ളുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷമാവുന്നില്ലേ? ഇല്ലേ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, മൻ ഫീ ഹാദിഹി സൂറ. ആരൊക്കെയുള്ളത്? ഉറാബുണ്ട് അല്ലേ, ഉറാബുണ്ട്. പിന്നെ അഹാദാ അഫ്രാഹുൽ ഉറാബ്. ഉറാബിന്റെ കുട്ടികളാണോ അത്? ആണോ? അല്ലേ, ഉറാബിന്റെ കുട്ടികളാവാൻ സാധ്യതയില്ല. കാരണം എന്താ, വലിയ കൊക്കുകളൊക്കെ ഉള്ളത് അല്ലേ, വലിയ കൊക്കുകളൊക്കെ ഉള്ള പക്ഷി ആരായിരുന്നു? ലഖലഖിന്റെ കുട്ടികളാവൂലേ. അപ്പൊ അത് ലഖലഖിന്റെ കുട്ടികളാവൂലേ. പിന്നെന്താ, ലിമ തബിക്കില്ല അഫ്രാഹ്. എന്തിനാണ് ആ കുട്ടികൾ കരയുന്നത്? എന്തിനായിരിക്കും നമുക്ക് നോക്കാലേ. അപ്പൊ ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലേ, എവിടെയാണ് ആ കുട്ടികൾ എവിടെയാ ഇരിക്കുന്നത്? കൂട്ടിലാണ്. കൂട് എവിടെയുള്ളത്? കൂട് ഷജറയുടെ മുകളിലാണ് അല്ലേ. ഷജറയുടെ മുകളിലല്ലേ കൂടുള്ളത്? അപ്പൊ ഷജറയുടെ മുകളില് ഒരു കൂടുണ്ട്. ആ കൂട്ടില് കുറച്ച് അഫ്രാഹ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു ഉറാബ് എന്ത് ചെയ്യുന്നുണ്ട്? ഉറാബ് ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. ഉറാബ് കൊത്താൻ നോക്കുകയാണോ ഈ കുട്ടികളെ? ഉറാബ് കൊത്താൻ വേണ്ടി പറന്നു വരികയാണോ? എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. നിങ്ങളുടെ തൊട്ടടുത്ത പേജില്
തൊട്ടടുത്ത പേജിൽ ആ അതിനെ പറ്റിയൊരു വിവരണമുണ്ട്, ചെറിയൊരു ചെറിയൊരു കഥയുണ്ട്. ആ കഥയൊന്ന് കേട്ട് നോക്കിയാലോ, കഥയൊന്ന് കേൾക്കാലേ നമുക്ക്. ഓക്കെ. صياح من شجرة يوما كان عراب يطير صباحا فسمع العراب صياحا ماذا حدث هل هذا صياح الأفراخ نعم من تلك الشجرة أسرع العراب نحو الشجرة فرأى العراب منظرا مخيفا ما هو المنظر المخيف يدب ثعبان إلى عش اللقلق دهش العراب ماذا أفعل فكر في نفسه فجأة اقترب العراب من الثعبان ونقر مرارا അപ്പൊ ഈ കഥയുടെ പേരെന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ കാണാം, സിയാഹുൻ മിൻ ഷജറ. സിയാഹുൻ മിൻ ഷജറ, മരത്തിന്റെ മുകളിൽ നിന്നൊരു കരച്ചിൽ, അല്ലെങ്കിൽ ഒരു അട്ടഹാസം അല്ലേ, ഒരു അട്ടഹാസം, അതാണ് ഈ ഒരു കഥയുടെ ഹെഡിങ്. നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാം അല്ലേ, ചിത്രം കാണാം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. യൗമൻ കാന ഉറാബുൻ യതീറു സുബാഹൻ. യൗമൻ കാന ഉറാബുൻ യത്വീറു സുബാഹൻ ഫസമിഅൽ ഉറാബു സിയാഹൻ മാദാ ഹദസ ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഖ് നഅം മിൻ തിൽക ശജറ അസ്റഅൽ ഉറാബു നഹ്വ ശജറ ഫറഅൽ ഉറാബു മൻളറൻ മുഖീഫൻ. എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താന്ന് മനസ്സിലായോ ഒന്ന് നോക്കാം അല്ലേ. യൗമൻ കാന ഉറാബുൻ യതീറു സുബാഹൻ, രാവിലെ തന്നെ നമ്മുടെ ഉറാബ് കുളിച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ചൊരുങ്ങി പറക്കുകയാണ്. ഇങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലേ. യൗമൻ കാന ഉറാബുൻ യതീറു സുബാഹൻ, രാവിലെ തന്നെ നമ്മുടെ ഉറാബ് എന്ത് ചെയ്യാണ്? പറന്നു പോവാണ്. എന്തിനാ രാവിലെ തന്നെ പക്ഷികളൊക്കെ പറന്നു പോകുന്നത്? ഭക്ഷണം അന്വേഷിച്ചാണ് അല്ലേ. ഭക്ഷണം അന്വേഷിച്ച് അവിടെ എന്ത് ചെയ്യും? കൂടുകളിൽ നിന്ന് പറന്നു പോവും അല്ലേ. അല്ലേ, പറന്നു പോവും. ഫസമിഅൽ ഉറാബു, അപ്പോ നമ്മുടെ ഈ ഉറാബ് കേട്ടു. എന്താ കേട്ടത്? സിയാഹൻ, ഒരു കരച്ചില്. ആ പറന്നിങ്ങനെ പോവാണ്, മുകളിൽ കൂടെ അവരിങ്ങനെ പറന്നു പോവാണ്. ഭക്ഷണം അന്വേഷിച്ച് ഉറാബ് ഇങ്ങനെ പറന്നു പോകുമ്പോ ഒരു സിയാഹൻ, ഒരു കരച്ചില് കേട്ടു. ആ ഒരു കരച്ചില് കേട്ടു. മാതാ, എന്താ അത്? മാതാ ഹദസ, എന്താണ് ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഖ്. ഈ കേൾക്കുന്നത് ആ സിയാഹുൽ അഫ്രാഖ്, കുഞ്ഞുങ്ങളുടെ കരച്ചിലാണല്ലോ. ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഖ്, ഈ കേൾക്കുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിലാണോ? നഅം, അതെ ട്ടോ, അതെ. മിൻ തിൽക ശജറ, ആ കാണുന്ന മരത്തിൽ നിന്നാണല്ലോ. ആ കാണുന്ന മരത്തിൽ നിന്നാണല്ലോ ഈ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത്. അസ്റഅ ഉറാബുൻ, ഉറാബ് വേഗത്തിൽ അങ്ങോട്ട് പോയി. എങ്ങോട്ടേക്ക്? നഹ്വ ശജറ, ആ ശബ്ദം കേൾക്കുന്ന ആ മരത്തിലേക്ക് അങ്ങോട്ട് ഉറാബ് സ്പീഡിൽ അങ്ങോട്ട് പോയി. ഫറഅൽ ഉറാബു, ഉറാബ് അവിടുന്ന് കണ്ടു. എന്താ കണ്ടെന്നറിയോ? മൻദറൻ മുഖീഫൻ, ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഉറാബ് ആ മരത്തിൽ നിന്ന് കണ്ടത്. എന്ത് കാഴ്ചയായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക? എന്ത് കാഴ്ചയാണ്? ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആ എന്താ അത്? ഒരു ആ പാമ്പുണ്ട് അല്ലേ. പാമ്പിന് എന്താ പറയുന്നതെന്നറിയോ അറബിയിൽ? സുഹബാൻ, ഒരു സുഹബാൻ ഉണ്ട് അല്ലേ. സുഹബാൻ എന്ത് ചെയ്യാണ്? മരത്തിലാണോ സുഹബാൻ ഉള്ളത്? ആ മരത്തില് സുഹബാൻ ഉണ്ട്. നിങ്ങളിവിടെ കാണുന്നില്ലേ? കാണുന്നുണ്ട് അല്ലേ. മരത്തിൽ എന്തുണ്ട്? സുഹബാൻ ഉണ്ട്. സുഹബാൻ അല്ലേ. എന്നാലേ അടുത്ത ആ ഒരു പേജും കൂടെ നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. മാഹുവൽ മൻളറുൽ മുഖീഫ്,
എന്താണ് ആ പേടിപ്പെടുത്തുന്ന കാഴ്ച എന്ന് നമുക്ക് കാണണ്ടേ, അറിയണ്ടേ, അറിയണ്ടേ. യെസ്, യദുബ്ബു സഉബാനൻ അലൽ ഉശ്ശി ലഖലഖ ഇലൽ ഉശ്ശി. ഉഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കൂടാണ്. ഇലൽ ഉശ്ശി ലഖലഖ, നമ്മുടെ സുഹുബാൻ എന്ത് ചെയ്യാണ്? സുഹുബാൻ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എങ്ങോട്ടേക്ക്? എങ്ങോട്ടേക്ക്? ഇലൽ ഉശ്ശി ലഖലഖ, ലഖലഖിന്റെ കൂട്ടിലേക്ക് സുഹുബാൻ എന്ത് ചെയ്യാണ്? എങ്ങനെ പോവാണ് അല്ലേ? എന്തിനാ പോകുന്നത്? എന്തിനാ പോകുന്നത്? എന്തിനായിരിക്കും? എന്തിനായിരിക്കും? ആ കുട്ടികളെ പിടിക്കാൻ വേണ്ടി പോവായിരിക്കും അല്ലേ? കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. എന്നാ അടുത്ത വരി നോക്കാം. ദഹിശൽ ഉറാബു, ഉറാബ് എന്ത് ചെയ്തു? ഉറാബ് അന്താളിച്ചു പോയി. ഈ കാഴ്ച കണ്ടിട്ട് ഉറാബിന് എന്തായി? ഉറാബ് പേടിച്ച് അന്താളിച്ചു പോയി. എന്താ ചെയ്യാ? മാദാ ഫഅൽ, ഞാൻ എന്താണ് ചെയ്യുക? ഫഖറ ഫി നഫ്സിഹി, ഉറാബ് സ്വന്തം തന്നെ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുക? എന്താണ് ഞാൻ ചെയ്യുക ഇപ്പോ അല്ലേ? ഫജ്അതൻ, പെട്ടെന്ന്. ഇഖ്തറബൽ ഉറാബു മിന അസ്സുബാനി വനഖറ മിറാറൻ, അങ്ങനെ ഉറാബ് പെട്ടെന്ന് പറന്നിങ്ങോട്ട് വന്ന്, ഉറാബ് പറന്നിങ്ങോട്ട് വന്ന് സുഹബാനെ കൊത്തി. ആ വനഖറ മിറാറൻ, പല പ്രാവശ്യം എന്ത് ചെയ്തു? പല പ്രാവശ്യം ഉറാബ് എന്ത് ചെയ്തു? സുഹബാൻ അങ്ങോട്ട് കൊത്തി, പറന്ന് കൊത്തി. ആ ഒന്നും രണ്ടും പ്രാവശ്യം ഒന്നല്ല, കാരണം വലിയ സുഹബാനല്ലേ. ഉറാബിനും പേടിയായിട്ടുണ്ട്, എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പല പ്രാവശ്യം കൊത്തി കണ്ണിനും, പാമ്പിന്റെ സുഹബാന്റെ കണ്ണിനും തലയ്ക്കുമൊക്കെ പല പ്രാവശ്യവും കൊത്തി. ഫസഖത സുഹബാനും മിന ശജറ, ഫസഖത സുഹബാനുൻ, ഫസഖത, വീട് പോയി മരത്തിന്റെ മുകളിൽ. എവിടുന്നാ വീണത്? മിന ശജറ, മരത്തിന്റെ മുകളിൽ നിന്ന് നമ്മുടെ സുഹബാൻ എന്ത് ചെയ്തു? സുഹബാൻ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ പെട്ടേ താഴെ അങ്ങോട്ട് വീണു. അതാണ് കഥ അല്ലേ, അതാണ് കഥ. അപ്പൊ എന്താണ്, എന്താണ്, രാവിലെ തന്നെ ഉറാബ് പറന്നു പോവാണ്. പറന്നു പോകുന്ന സമയത്ത് ആ സുയാഹുൽ അഫ്രാഹ് അല്ലേ, അഫ്രാഹിന്റെ സുയാഹ് കേട്ടു അല്ലേ, കരച്ചില് കേട്ടു, അട്ടഹാസം. പേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, പേടിച്ചു കഴിഞ്ഞാൽ കരച്ചിലൊന്നല്ല പിന്നെ ഉണ്ടാവുക, എന്തൊക്കെയൊക്കെയോ അല്ല ഉണ്ടാവുക. പേടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് സുയാഹ്, അട്ടഹാസമാണ്, അട്ടഹാസമാണ്. ആരുടെ? അഫ്രാഹിന്റെ. അഫ്രാഹ് ഇങ്ങനെ പേടിച്ച് കരയാണ്. കാരണം എന്താ? ഒരു സുഹബാൻ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ട്, ഇഴഞ്ഞു നീങ്ങുകയാണ്, ഇവരുടെ നേരെ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ലഖലഖ്, ഉമ്മു ലഖലഖ് എവിടെ പോയിട്ടുണ്ടാവും? ഉമ്മു ലഖലഖ്, ലഖലഖിന്റെ ഉമ്മ എവിടെ പോയിട്ടുണ്ടാവും? ആ ഇതുപോലെ തന്നെ ഉറാബിനെ പോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ടാവും അല്ലേ, പോയിട്ടുണ്ടാവില്ലേ, പോയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ്? അങ്ങനെ ഈ കാഴ്ച കാണുന്നത് ഉറാബാണ്. ഉറാബിന് പേടിയായിട്ട് ഉറാബ് എന്ത് ചെയ്യാണ്? ആ എന്തൊക്കെയോ ചെയ്യണമെന്ന് ഉറാബിന് തോന്നുന്നുണ്ട്, പക്ഷെ പേടിയുണ്ട് അല്ലേ. അങ്ങനെ കുറെ സമയം ചിന്തിക്കാനുള്ള സമയം ഉറാബിനില്ല അല്ലേ, സമയമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറന്നു വന്ന് സുഹബാനെ പല പ്രാവശ്യം കൊത്തി. അങ്ങനെ സുഹബാൻ എന്ത് ചെയ്തു? സഖത സുഹബാനും മിന ശജറ, സഖത, വീണുലേ സുഹബാനും മിന ശജറ, മരത്തിന്റെ മുകളിൽ നിന്ന് സുഹബാൻ എന്ത് ചെയ്തു? ആ സുഹബാൻ നിലത്ത് വീണു, കണ്ണൊക്കെ പോയിട്ടുണ്ട് സുഹബാന്റെ, കണ്ണ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ തലക്കൊക്കെ നല്ല കൊത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുഹബാൻ എന്ത് ചെയ്തു? സുഹബാന് താഴെ വീണ് പോയി അല്ലേ. അതാണ് ഈ കഥ അല്ലേ. ഈ കഥ എന്ന് പറയുന്നത് അതാണ്. തൊട്ട് താഴെയായിട്ട് നിങ്ങൾ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ, ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാ അല്ലേ. ഒന്നാമത്തെ ആര്? ചിത്രം നോക്കിയേ, ആരാ ഇത്? ലഖലഖാണ് അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ആരാണ്? ലഖലഖാണ്, ലഖലഖാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് ആരാ? തൊട്ടടുത്ത് അഫ്രാഖാണ് അല്ലേ, അഫ്രാഖ്, ലഖലഖിന്റെ അഫ്രാഖുകളാ അല്ലേ. തൊട്ടടുത്ത് ആരാ? തൊട്ടടുത്ത് എന്താ അത്? സുഹബാനാണ്, സുഹബാൻ. ഓ പാമ്പ് അല്ലേ, പാമ്പ്. അടുത്തതോ? അടുത്തത് ഉറാബാണ്. ഉറാബിൻ എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ. ഉറാബാണ് അല്ലേ, ഉറാബല്ലേ, ഉറാബല്ലേ. നിങ്ങൾക്ക് ലഖലഖിന്റെ ആ ഒരു പിന്നെ ചെറിയ കുട്ടികളുടെ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിരുന്നോ? ഇല്ല ഇല്ല, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അല്ലേ ആ വീഡിയോ ഒന്ന്. Thank you.
അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും, ഇഷ്ടമായിട്ടുണ്ടാവൂല്ലേ. അപ്പോൾ ഈ ഒരു പാഠഭാഗം നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിക്കാൻ അറിയണം. ഓക്കെ, നന്നായിട്ട് വായിക്കൂലേ നിങ്ങൾ? നന്നായിട്ട് വായിക്കൂലേ? വായിക്കും. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകളുണ്ട്, അറിയാത്ത കുറച്ച് വാക്കുകളുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടാവും, മെഹ്റാബ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അറിയുന്നതല്ലേ അല്ലേ? അപ്പോൾ അറിയാത്ത കുറച്ച് വാക്കുകളുടെ അർത്ഥം ഞാനിവിടെ കൊടുക്കാം. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതണം, നോട്ടിലേക്ക് എഴുതണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ വാക്കുകൾ പഠിച്ച അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? ഓരോ പെൻസിലുകൊണ്ട് ഓരോരോ വരകൾ ഇങ്ങനെ കൊടുക്കുക. പുതിയ വാക്കുകൾ ഞാനിവിടെ കാണിച്ചു തരാം, അതിൻ്റെ അടിയിലൊക്കെ ഓരോരോ വരകൾ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ആ ഒരു അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക. കാരണം ഒരുപാട് പുതിയ വാക്കുകൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ട് അല്ലേ, പഠിക്കുന്നില്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇതൊന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, ഇനിയിപ്പോൾ ആർക്കും നോട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക? പോസ് ചെയ്ത് വെക്കുക. പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതുക. നിർബന്ധമായിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കണം. പുതിയ വാക്കുകൾ, നമ്മൾ ഒരുപാട് പുതിയ വാക്കുകൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? കഥ ഇഷ്ടമായിട്ടുണ്ടോ? കഥ ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായിട്ടുണ്ട് അല്ലേ? അത് ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നല്ല നല്ല കഥകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ പാഠത്തിൽ നന്നായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു ക്ലാസ്സും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും, മഅ സലാമ, ബൈ ബൈ ബൈ.